ബ്രാസ് എന്ന് പറയുന്നത് ഒരു അലോയാണെന്ന് പറഞ്ഞു. ബ്രാസ് എന്ന് പറയുന്നത് ഒരു അലോയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്തൊക്കെ ചേർന്നിട്ടാണ് ബ്രാസ് ഉണ്ടാകുന്നത്? എന്തൊക്കെ ചേർന്നിട്ടാണ് ബ്രാസ് ഉണ്ടാകുന്നത്? ഒരുപാട് പ്രാവശ്യം പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. ബ്രാസ് എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നിട്ടാണ്? കോപ്പറും പിന്നെ പ്ലസ് സിങ്കും. ഓക്കെ, കോപ്പറും സിങ്കും ചേർന്നിട്ടാണ് ബ്രാസ് ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ ബ്രോൺസ്, അല്ലെങ്കിൽ ബ്രോൺസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ബ്രോൺസ് ഉണ്ടാവുന്നത് കോപ്പർ എപ്പോഴും തെറ്റിപ്പോകുന്നതാണ്, കോപ്പറും പിന്നെ ടിന്നും. ഓക്കെ, കോപ്പറും ടിന്നും ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ബ്രോൺസ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ സി, ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ എന്തൊക്കെ ചേർന്നിട്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാവുന്നത്? സ്റ്റെയിൻലെസ് സ്റ്റീലും എന്താണ്? ഒരു അലോയാണെന്ന് പറഞ്ഞു. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്തൊക്കെ ചേർന്നിട്ടായിരിക്കും ഉണ്ടാവുന്നത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാവുന്നത് എന്തൊക്കെയാണ്? അയണും പിന്നെ എന്താണ്? ക്രോമിയം. അയണും ക്രോമിയം. ഓക്കെ, അയണും ക്രോമിയം ചേർന്നിട്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാവുന്നത്. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കൊറോഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ക്രോമിയം എന്ന് പറയുന്നത്. അതായത് ക്രോമിയം ഉള്ളതുകൊണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കൊറോഷൻ വരത്തില്ല, ഏറെക്കുറെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ മിനിമം എത്ര പെർസെൻറ്റേജ് ക്രോമിയം ആഡ് ചെയ്യണം? അത് 11.5%. ഓക്കെ, 10.5% നമ്മൾ ക്രോമിയം ആഡ് ചെയ്യണം. 10.5% ക്രോമിയമാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു, ഈ ഇൻട്രൊഡക്ഷൻ പാടുന്ന ഒരുപാട് പി എസ് സി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഈ ബ്രാസിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ 2017 വി എച്ച് എസ് സി എക്സാമിനെ പോലും ചോദിച്ചിട്ടുണ്ട്. 2017 ഇതൊരു ഉദാഹരണം മാത്രമാണ്, അതല്ലാതെ തന്നെ ഒരുപാട് പ്രാവശ്യം ബ്രാസ് എന്തിൻ്റെയൊക്കെ അലോയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബ്രോൺസും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഏറ്റവും അവസാനം ചോദിച്ചത് എൽ എസ് ജി ഡി എയ്ക്ക് ചോദിച്ചായിരുന്നു. 2015 ആണെന്ന് തോന്നുന്നു. ഓക്കെ, എൽ എസ് ജി ഡി എയ്ക്കും ചോദിച്ചാണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ.